ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീണ്ടും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഏതായിരുന്നു കൂട്ടുകാർ അതെ ഗണിതമായിരുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഗണിതം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കിയാലോ ലൈക്ക് ദീസ് സബ്ട്രാക്ട് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻ ഫ്രം ഫൈവ് തൗസൻഡ് അതായത് ഇതുപോലെ അയ്യായിരത്തിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി ഏഴ് കുറയ്ക്കുക ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ പ്രവർത്തനം ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം എന്താണെന്നും അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നും ഒന്ന് നോക്കിയാലോ ഇതിൻ്റെ ഉത്തരം കാണാൻ രണ്ട് മെത്തേഡുകളുണ്ട് വളരെ രസകരമായിട്ടുള്ള രണ്ട് മെത്തേഡുകളാണത് നമുക്കെന്നാൽ ആ മെത്തേഡുകളൊക്കെ ഒന്ന് നോക്കിയാലോ ഒന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അയ്യായിരത്തിൽ നിന്ന് മൂവായിരത്തി നാന്നൂറ്റി ഏഴ് കൊടുക്കാനായിരുന്നല്ലേ നമ്മോട് പറഞ്ഞിരുന്നത് അപ്പോൾ ആദ്യം അയ്യായിരത്തിൽ നിന്ന് ഒന്ന് ഒന്ന് കൊടുക്കുക അപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കിട്ടും പിന്നെ മൂവായിരത്തി നാന്നൂറ്റി ഏഴിൽ നിന്ന് ഒന്ന് കൊടുക്കുക അപ്പോൾ മൂവായിരത്തി നാന്നൂറ്റി ആറ് കിട്ടും എന്നിട്ട് ഈ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും മൂവായിരത്തി നാന്നൂറ്റി ആറും തമ്മിൽ കുറച്ചാൽ മതി അങ്ങനെ കുറച്ച് നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഒന്ന് നോക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് അയ്യായിരത്തിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി ഏഴ് കുറയ്ക്കുക നേരത്തെ ചെയ്ത് എഴുതിയ പോലെ തന്നെ ഇവിടെയും അതുപോലെ എഴുതി വെക്കുക എന്നിട്ട് അയ്യായിരത്തിൽ നിന്ന് ഒന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കിട്ടുക പിന്നെ നമ്മൾ മൂവായിരത്തി നാന്നൂറ്റി ഏഴിൽ നിന്ന് ഒന്നും കുറക്കാൻ പാടില്ല ആ മൂവായിരത്തി നാനൂറ്റി ഏഴിൽ ഈ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ താഴെ എഴുതി വെക്കുക എന്നിട്ട് ഇവ രണ്ടും കുറച്ചാൽ നമുക്കൊരു ഉത്തരം കിട്ടില്ലേ ഏതാണ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നിട്ട് അതിനോട് ഒന്ന് കൂട്ടുക അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിട്ടും നേരത്തെ കിട്ടിയ ഉത്തരവും ഇപ്പോൾ കിട്ടിയ ഉത്തരവും രണ്ടും ഒന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ രണ്ട് മെത്തേഡ് മനസ്സിലായോ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം രണ്ടാമത്തെ പ്രവർത്തനത്തിലെ ഒന്നാമത്തെ ചോദ്യം ലാസ്റ്റ് ഇയർ പൂമന സ്കൂൾ ഹാഡ് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് ചിൽഡ്രൻ ദിസ് ഇയർ നയൻറ്റി എയ്റ്റ് ലെഫ്റ്റ് ദി സ്കൂൾ ആൻഡ് 125 others joined. How many are there in this school this year? സ്കൂൾ ദിസ് ഇയർ അതായത് പൂമല സ്കൂളിൽ കഴിഞ്ഞ വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കുട്ടികളുണ്ടായിരുന്നു അവരിൽ തൊണ്ണൂറ്റി എട്ട് പേർ സ്കൂളിൽ നിന്നും പോയി നൂറ്റി ഇരുപത്തിയഞ്ച് പേർ പുതുതായി വന്നു ഈ വർഷം സ്കൂളിൽ എത്ര കുട്ടികളുണ്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം ഇതിൻ്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ടു ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലാസ്റ്റ് ഇയർ ആഡ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ജോയിൻഡ് ദിസ് ഇയർ അതായത് കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലേക്ക് ഈ വർഷം ചേരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ചേർക്കുക ഇപ്പോൾ നിലവിലുള്ള കുട്ടികൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കുട്ടികളാണ് ഇപ്പോൾ പുതുതായി വന്ന കുട്ടികൾ നൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികളും ഇവരുണ്ട കുട്ടികൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നാകും സബ്ട്രാക്ട് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലാഫ്റ്റ് ഇതിൽ നിന്ന് ഈ സ്കൂളിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കുട്ടികളാണ് പോയത് അപ്പോൾ നേരത്തെ കിട്ടിയ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നിന്ന് ഈ സ്കൂളിൽ നിന്ന് പോയ തൊണ്ണൂറ്റിയെട്ട് കുട്ടികളെ നമുക്ക് കുറക്കാം അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കിട്ടുക നമ്പർ ഓഫ് സ്റ്റുഡൻസ് ദിസ് ഇയർ ഈ വർഷത്തെ കുട്ടികളുടെ എണ്ണം ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്ത ചോദ്യം ദി അഡ്മിഷൻ നമ്പർ ഓഫ് ദി ഫസ്റ്റ് സ്റ്റുഡൻറ്

അവസാനം ചേർന്ന കുട്ടിയുടെ നമ്പർ നാലായിരത്തി ഏഴാണ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം ഇതിൻ്റെ മെത്തേഡ് അവസാന കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ നാലായിരത്തി ഏഴാണ് ഈ വർഷം ഒന്നിൽ ചേർന്ന ആദ്യ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറു അതുകൊണ്ട് ഒന്നാം ക്ലാസ്സിലെ ആകെ കുട്ടികൾ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് വരെ അഞ്ച് കുട്ടികളും മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ നാലായിരം വരെ അൻപത് കുട്ടികളും നാലായിരം മുതൽ നാലായിരത്തി ഏഴ് വരെ ഏഴ് കുട്ടികളുമാണ് അപ്പോൾ ഈ അൻപതും ഏഴും അഞ്ചും നമുക്കൊന്ന് കൂട്ടി നോക്കാം ഈ അൻപതും ഏഴും അഞ്ചും കൂട്ടിയാൽ അറുപത്തി രണ്ട് എന്നാണ് കിട്ടുക അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ഇംഗ്ലീഷ് മീഡിയക്കാർക്കുള്ളത് ഫ്രം ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് ടു ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഫൈവ് ചിൽഡ്രൻ ഫ്രം ത്രീ തൗസൻഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി വൺ ടു ഫോർ തൗസൻഡ് ഫിഫ്റ്റീൻ ചിൽഡ്രൻ ഫ്രം ഫോർ തൗസൻഡ് വൺ ടു ഫോർ തൗസൻഡ് സെവൻ സെവൻ ചിൽഡ്രൻ ടോട്ടൽ സിക്സ്റ്റി ടു ചിൽഡ്രൻ നമ്മുടെ അവസാനത്തെ പ്രവർത്തനം ഡു വി ഗെറ്റ് ദിസ് ബൈ സബ്ട്രാക്റ്റിംഗ് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് ഫ്രം ഫോർ തൗസൻഡ് സെവൻ വൈ നോട്ട് അതായത് നാലായിരത്തി ഏഴിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കുറച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് എന്നാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടില്ല കാരണം ഈ വർഷത്തെ ആദ്യത്തെ അഡ്മിഷൻ നമ്പറാണ് മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറും നാലായിരത്തി ഏഴും മൈനസ് ചെയ്താൽ നമുക്ക് അറുപത്തി ഒന്ന് മാത്രമേ കിട്ടുകയുള്ളൂ കഴിഞ്ഞ വർഷം അവസാനമായി നടന്ന മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനോട് നാലായിരത്തി ഏഴ് കുളച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം ബൈ ബൈ